ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയാണ് ഹാജരാകുക സിബി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സിബി എപ്പോഴേക്കായിരിക്കും ഈ കേസ് പരിഗണനയ്ക്ക് വരിക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ കാവ്യ അറുപത്തി രണ്ടാമത്തെ കേസായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം കേൾക്കാനായിരിക്കും സാധ്യത കൂടുതലും എന്തായാലും ജസ്റ്റിസുമാരായ ബേലയും ത്രിവേദി അതോടൊപ്പം തന്നെ സതീഷ് ചന്ദ്ര ശർമ്മ എന്നെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുക ഇതിലിപ്പോൾ ഈ പല മറ്റു പല കേസുകളും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അറുപത്തി രണ്ടാമത്തെ കേസായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പക്ഷേ ഈ കേസ് ഇന്ന് തന്നെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഒരുപക്ഷെ കേസ് എടുക്കാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ആ ദിലീപ് ഈ സിദ്ദിഖിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥയായ ആ മെറിൻ ജോസഫ് അടക്കം ഈ വാദം കേൾക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിദ്ദിഖിന്റെ മകനും കോടതിയിൽ എത്തിയിട്ടുണ്ട് ആ നിലവിൽ സിദ്ദിഖ് ഒളിവിലാണ് സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ ആ മുഗിൽ റോഹത്തകിയാണ് ഹാജരാകുന്നത് അതേസമയം തന്നെ ഇതിൽ മൂന്ന് തടസ്സ ഹർജികളും സുപ്രീം കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞതിന് മുമ്പ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും അതിജീവിതയും ആ മറ്റൊരു പൊതുതാൽപര്യ ഹർജി കൂടി അങ്ങനെ മൂന്ന് തടസ്സ ഹർജി കൂടി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇതിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ പാട്ടിയാണ് ഹാജരാകുക എന്തായാലും ഈ സിദ്ദിക്കിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം അതേസമയം തന്നെ ഈ പരാതിയുടെ വിചാരണ ഈ രണ്ടായിരത്തി പതിനാറ് നടന്ന സംഭവത്തിൽ എട്ട് ശേഷമാണ് ഈ ഒരു പരാതി വരുന്നത് അങ്ങനെ ആ പരാതിയുടെ കാലതാമസം ഉൾപ്പെടെയല്ലേ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആ ഹൈക്കോടതി കോടീന്ന് എത്തിയ വാദങ്ങൾ തന്നെയാവും സുപ്രീം കോടതിയിലും ഈ മുതിർന്ന അഭിഭാഷകൻ ഉൾപ്പെടെ നിരത്തുക എന്തായാലും സിദ്ദിക്കിനെ സംബന്ധിച്ച് ഈ ഒരു ജാമ്യ ഹർജി എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ് ഈ ജാമ്യ ഹർജി തള്ളിയാൽ ഒരുപക്ഷേ സിദ്ദിക്കിന് കീഴടങ്ങുകയോ അല്ലെങ്കിൽ സിദ്ദിക്കിൻ്റെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത് എന്തായാലും സിദ്ദിക്കിൻ്റെ മകനടക്കം ഈ സുപ്രീം കോടതി എത്തിയിട്ടുണ്ട് അതേസമയം തന്നെ ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫും സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഒരു കേസ് പരിഗണിക്കാൻ സാധ്യത കാവ്യ ശരി സിബി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക